മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. വെമ്പായത്തെ സ്വവസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഹൃദ്രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി വിശ്രമത്തിലായിരുന്നു. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. പ്രശാന്ത്, അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. കാരണം നമ്മൾ നേരത്തെ 6 മണി വാർത്തയിലൊക്കെ സംസാരിച്ചതാണ്. എം എം ഹസൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ഉണ്ടായി. വലിയ ഒരു വിയോഗം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? അമൃത, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 6 പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വ്യക്തിത്വമാണ് തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹം ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വെമ്പായത്തുള്ള തലേക്കുന്നിലെ വസതിയിൽ ആണ് മരിച്ചത്. രാവിലെ 4:20 അന്ത്യം. ഏറെക്കാലമായി ഹൃദ്രോഗബാധയെ തുടർന്ന് അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. 2016 ശേഷം പൂർണ്ണമായും വീട്ടിൽ തന്നെ വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹത്തിന്. ഇന്നലെ രാത്രിയും പക്ഷേ വിദേശത്തുള്ള മകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. നമുക്കറിയാം, പാർലമെൻ്ററി രംഗത്തും കോൺഗ്രസിൻ്റെ സംഘടനാ രാഷ്ട്രീയ രംഗത്തും എല്ലാം തന്നെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് തലേക്കുന്നിൽ ബഷീർ. 2016 വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് KSU യിലൂടെയാണ്. KSU യിലൂടെ അദ്ദേഹം കേരള സർവകലാശാലയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനായിരുന്നു. പിന്നീട് KSU വിൻ്റെ സംസ്ഥാനതല ചുമതല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനതല ചുമതല, KPCCയുടെ വൈസ് പ്രസിഡൻ്റ് പദവിയിലേക്ക് ഇടക്കാലത്ത് വെച്ച് 2011 കാലത്ത് അദ്ദേഹം KPCയുടെ പ്രസിഡൻറ്റിൻ്റെ താൽക്കാലിക ചുമതല വഹിച്ചു. അങ്ങനെ ഏറെക്കാലം നിറഞ്ഞു നിന്ന വ്യക്തിത്വം അദ്ദേഹം AK ആൻ്റണിയുമായി അടുത്ത ബന്ധം പുലർത്തിയ നേതാവാണ്. ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തെളിമയാർന്ന രാഷ്ട്രീയം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയം പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അദ്ദേഹം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പ്രതിനിധിയായി എത്തിയിട്ടുണ്ട്. അതിൽ 1977 കഴക്കൂട്ടത്തു നിന്ന് അദ്ദേഹം വിജയിച്ചു. പക്ഷേ ഏതാനും മാസത്തിന് ശേഷം അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായ AK ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തി. തുടർന്ന് 84-89 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഏറ്റവും ശക്തമായ മത്സരം തന്നെയാണ് ചിറങ്കീഴ് മണ്ഡലത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. സുശീലാ ഗോപാലിനെ പോലുള്ള പ്രമുഖനായ നേതാവിനെതിരെ മത്സരിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം 90കളിലെ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും നേരിയ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് സംഘടനാ രാഷ്ട്രീയത്തിലാണ് സജീവമായത്. ഏതായാലും അദ്ദേഹം തന്നെ പലപ്പോഴും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ, അതായത് 90കളുടെ അവസാനവും 2000 കാലഘട്ടത്തിലെല്ലാം സജീവമായി തന്നെ കോൺഗ്രസിൻ്റെ വാക്കായി അദ്ദേഹം KPCCയിൽ നിറഞ്ഞ വ്യക്തിത്വമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് തൻ്റെ അനുഭവത്തിൻ്റെ രാഷ്ട്രീയമാണ് തൻ്റെ രാഷ്ട്രീയം എന്ന് അദ്ദേഹം പലവട്ടം പറയുകയുണ്ടായി. ഏതായാലും അദ്ദേഹത്തിൻ്റെ രാവിലെ തന്നെ പല നേതാക്കളും അനുസ്മരിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ തലേക്കുന്നിലെ വസതിയിലേക്ക് മുതിർന്ന നേതാക്കളടക്കം എത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പം മനസ്സിലാക്കുന്നത് 9 മണിക്ക് ശേഷം എന്നതിലുപരി നല്ലൊരു പ്രാസംഗികനായിരുന്നു, അതുപോലെ തന്നെ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. നിരവധി ലേഖനങ്ങൾ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ മാത്രമല്ല നമുക്ക് നഷ്ടമാകുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായും അമൃത, അദ്ദേഹം ഏതാനും പുസ്തകരചനയും നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മികച്ച പ്രാസംഗികനാണ്. ഇതെല്ലാം ഉള്ളപ്പോഴും അദ്ദേഹത്തിന് സിനിമാ രംഗവുമായുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു കുടുംബ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേംനസീറിൻ്റെ സഹോദരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇത്തരം കാര്യം അദ്ദേഹം പ്രേംനസീർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ സജീവമായി നിൽക്കുന്ന വ്യക്തിയുമായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ബന്ധുക്കളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് രാവിലെ 9 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വെഞ്ഞാറമൂട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം മക്കൾ 2 പേരും വിദേശത്താണ്. അവർ ഇന്ന് രാത്രിയും നാളെ തുടരുക. ഇപ്പോൾ